സാധാരണ ചെറിയൊരു വീട്ടിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ലൈറ്റ് അതുപോലെ രണ്ട് ഫാന് ടി വി അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും മെയിനായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് 10,000 മുടക്കിയിട്ട് വലിയ വലിയ ഇൻവെർട്ടറും ബാറ്ററികളും ഒന്നും വാങ്ങി വെക്കേണ്ട കാര്യമില്ല. ഇത്രയുമൊക്കെ ചെറിയ ലോഡുകൾ വർക്ക് ചെയ്യുന്നതിന് വളരെ ചെറിയൊരു ഓട്ടോമാറ്റിക് ഇൻവെർട്ടർ ഒരു സാധാരണക്കാർക്ക് തന്നെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും വൈഫൈ മോഡത്തിനും ഇൻക്യുബേറ്ററിലും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് ഇൻവെർട്ടർ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ആദ്യമായി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇൻവെർട്ടർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ്. ഇതിനകത്തൊരു ഫൈബർ ഫ്രണ്ട് പാനലുണ്ട്. അതിൽ ഒട്ടിക്കുവാനുള്ള ഒരു സ്റ്റിക്കറും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനൽ ഈ കേസിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതുപോലെ തന്നെ സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഇതിന് അടിയിലായിട്ട് ബുഷുകൾ ഫിറ്റ് ചെയ്യണം. പിന്നെ റിയർ പാനലിൽ അതിൻ്റെ സോക്കറ്റുകൾ അതുപോലെ ഗ്രൂമെറ്റ് മറ്റ് കണക്ടറുകളെല്ലാം ഫിറ്റ് ചെയ്യണം. അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഈ ക്യാബിനറ്റിൻ്റെ റിയർ പാനലിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 2-in-1 സോക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3-way കണക്ടർ ഉപയോഗിക്കാം. 2-in-1 സോക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് അവിടെ ഒരു പഞ്ചിങ് ഇട്ടിട്ടുണ്ടാവും. അവിടെയുള്ള മെറ്റൽ ഷീറ്റിൻ്റെ ഭാഗം നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് തിക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 2-in-1 സോക്കറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് 3-way കണക്ടറും ഉപയോഗിക്കാം. 3-way കണക്ടർ സ്ക്രൂ ചെയ്യാനുള്ള രണ്ട് ഹോളുകൾ ഈ സോക്കറ്റിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. 3-way കണക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2-in-1 സോക്കറ്റിനുള്ള ഭാഗം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ 3-way കണക്ടറിന് രണ്ട് ഹോളുകൾ അതിലുണ്ട്. അതിലേക്ക് ചെറിയ രണ്ട് നെട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് കേസിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന വലിയ ഹോളിലൂടെയാണ് വയറുകൾ അകത്തേക്ക് എടുക്കുന്നത്. നമ്മളിവിടെ 3-way കണക്ടർ അല്ല ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളിവിടെ 2-in-1 സോക്കറ്റാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 2-in-1 സോക്കറ്റിൽ നിന്ന് തന്നെ നേരിട്ട് ഔട്ട്പുട്ടിൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാനലിൽ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. അതിനുള്ള കട്ടിങ് ഫ്രണ്ട് പാനലിലുണ്ടാവും. ജസ്റ്റ് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ക്യാബിനറ്റിൻ്റെ അടിയിലുള്ള ബുഷുകൾ നെട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കണക്ഷനുകൾ എടുക്കുവാനുള്ള ഭാഗത്ത് ഗ്രൂമെറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോർമറും ബോർഡും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഹോളുകൾ ഇട്ട് കൊടുത്ത് ഇത് സ്ക്രൂ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ നിങ്ങൾ ഇൻവെർട്ടർ നിർമ്മിക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ ഒന്നും തന്നെ വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് സ്പെയർ പാർട്സ് വാങ്ങിയാൽ മതി. ഇതിൻ്റെ സ്പെയർ പാർട്സും സെറ്റ് ചെയ്ത ഇൻവെർട്ടറും നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ സ്ക്രീനിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത് 250 വാട്ട് വരെ ലോഡ് ചെയ്യാവുന്ന ഒരു ഓട്ടോമാറ്റിക് ഇൻവെർട്ടറാണ്. അതിലേക്ക് ഞാനിവിടെ 250 വാട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 150 വാട്ട്സിൻ്റെയും 100 വാട്ടിൻ്റെയും ഒക്കെ കിട്ടും. ഏതാണെങ്കിലും ഈ ബോർഡ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ ചെയ്ത് കാണിക്കുന്ന പോലെ തന്നെ ഇൻവെർട്ടർ നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇൻവെർട്ടർ ബോർഡ് 250 വാട്ടിൻ്റെ സ്ക്വയർ വേവ് ഓട്ടോമാറ്റിക് ഇൻവെർട്ടർ ബോർഡാണ്. ഈ ബോർഡിൽ ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർലോഡ് കട്ട് ഓഫ് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് കട്ട് ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ഓട്ടോമാറ്റിക് ഇൻവെർട്ടർ ബോർഡാണ്. ചാർജിങ്ങും ഓട്ടോമാറ്റിക്കും ഒന്നും ഇല്ലാത്ത ഏറ്റവും ചെറിയ ഇൻവെർട്ടർ ബോർഡ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറിയൊരു ഇൻവെർട്ടർ നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ട പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോമാറ്റിക് ഇൻവെർട്ടർ കൂടി ചെയ്ത് കാണിക്കാൻ. അത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു സോൾഡറിംഗ് പോലും ഇല്ലാതെ കണക്ടറിലേക്ക് വയറുകൾ സ്ക്രൂ ചെയ്തുകൊണ്ട് മീൻ പിടിക്കുന്ന ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറും ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇൻവെർട്ടർ നിർമ്മിച്ച് കാണിച്ചത്. ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ക്യാബിനറ്റിൽ ട്രാൻസ്ഫോർമറും ബോർഡും വെക്കുന്നതിനുള്ള ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫോർമർ സ്ക്രൂ ചെയ്ത് വെക്കണം. ട്രാൻസ്ഫോർമർ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബോർഡിൽ നമുക്കൊരു LED പാനൽ വരുന്നുണ്ട്. അതായത് അതിലാണ് നമ്മുടെ മെയിൻസ് അതുപോലെ ബാറ്ററിയിലോ ഇൻവെർട്ടറോണ് ചാർജിങ് അങ്ങനെയുള്ള ഇൻഡിക്കേഷനൊക്കെ വരുന്നത്. അത് നമുക്ക് ഫ്രണ്ട് പാനലിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതാണ്. അത് ട്രാൻസ്ഫോർമർ വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ LED പാനൽ ആദ്യം തന്നെ ഫ്രണ്ട് പാനലിലേക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കണം. ഈ LED പാനൽ സ്ക്രൂ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ സ്റ്റിക്കറിൽ എഴുതിയ ആ ക്രമത്തിൽ തന്നെ ആയിരിക്കണം ഇതിൽ വരുന്ന LED കൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
ഇതിന്റെ എൽ ഇ ഡി പാനലിന്റെ ആ വയർ വരുന്ന ഭാഗം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. അത് താഴേക്കാണ് വെക്കുന്നതെങ്കിൽ നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ ആ എഴുതിയ ക്രമത്തിലാവില്ല ഇൻഡിക്കേറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ എൽ ഇ ഡി പാനൽ ഫ്രണ്ട് പാനലിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വയർ കണക്ടർ നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി. അത് നമുക്ക് അവസാനം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫോർമർ ക്യാബിനറ്റിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ട്രാൻസ്ഫോർമർ നെട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിന്റെ കണക്ഷനുകളെല്ലാം കോപ്പർ ലീഡുകളാണ് വരുന്നത്. അത് ഇൻസുലേറ്റഡ് ആണ് വൈൻഡിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞ് കോപ്പർ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ആക്കി വെക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് സോൾട്ടറിംഗ് ഫ്ലക്സ് എല്ലാ കമ്പിയിലും ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് സോൾട്ടറിംഗ് അയൺ ഉപയോഗിച്ചിട്ട് ഇതിൽ ലെഡ് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വയറുകൾ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇൻസുലേഷൻ ചുരണ്ടി ഫ്ലക്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന കമ്പിയിലേക്ക് ഇതുപോലെയാണ് ലെഡ് കോട്ട് ചെയ്യേണ്ടത്. ഇത് കമ്പിയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും കണക്ട് ചെയ്യാനുള്ള വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് റെഡ് ബ്ലാക്ക് വയറുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡിൽ നമുക്ക് ഇതുപോലെ രണ്ട് കണക്ടർ ഫിറ്റ് ചെയ്യണം. ഈ കണക്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിലേക്ക് നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് മുറുക്കി വെക്കാനാണ്. അത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറുകൾ 6 mm വയറുകളാണ്. നമ്മളിവിടെ ആകെ 3/4 മീറ്റർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കണക്ടറിലേക്ക് വയർ സോൾഡർ ചെയ്ത ഭാഗത്തിന് മുകളിലേക്ക് ഇതുപോലെ സ്ലീവ് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ആ കണക്ടറിലേക്ക് ആ സ്ലീവ് പറ്റി ചേർന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് വയറുകളുടെയും ഒരറ്റത്ത് കണക്ടറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറുഭാഗം നമുക്ക് ക്യാബിനറ്റിനകത്തേക്ക് എടുക്കണം. അതിനുള്ള ഗ്രൂമെറ്റുകൾ നമ്മൾ കേസിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലൂടെ ഓരോ വയറുകളായിട്ട് ഇതുപോലെ ക്യാബിനറ്റിനകത്തേക്ക് എടുക്കുക. ഇതിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവിന്റെ റെഡ് വയറാണ്. റെഡ് വയറിലേക്ക് ഇതുപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുക. ആ സ്ലീവിനകത്തു കൂടി തന്നെ നമുക്ക് ഈ ബോർഡിലെ ഒരു 12 എന്നെഴുതിയ ആ കണക്ഷൻ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു വയറുണ്ട്, റെഡ് വയറ്. അതുകൂടി ആ സ്ലീവിനകത്തു കൂടെ കയറ്റി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വയറും ഈ ബോർഡിന്റെ പോസിറ്റീവ് വയറും ഇതിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. ഈ രണ്ട് വയറും കൂടി കൂട്ടിയിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമറിന്റെ സെന്ററിലുള്ള കണക്ഷനിലേക്കാണ്. അതിന്റെ നടുവിലുള്ള കണക്ഷനിലേക്ക് ഇതുപോലെ ഈ രണ്ട് വയറുകളും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവിന്റെ വയർ ട്രാൻസ്ഫോർമറിന്റെ നടുവിലെ കണക്ഷനിലേക്കും അതുപോലെ തന്നെ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള 12 എന്ന് എഴുതിയിട്ടുള്ള 12 വോൾട്ടിന്റെ കണക്ഷനിലേക്കും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മറ്റു കണക്ഷനുകളുമായിട്ട് ടച്ച് ആകാതിരിക്കാൻ സോൾഡർ ചെയ്തതിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള സ്ലീവ് ഇതുപോലെ നീക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലാക്ക് വയർ, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷനാണ് കൊടുക്കുവാനുള്ളത്. അത് ബോർഡിലേക്കാണ് സോൾഡർ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹോള് ഈ കമ്പോണൻറ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അതിലൂടെ കടത്തിവിട്ട് മറുഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ വയർ കടത്തി വെച്ചിട്ട് ഒട്ടും ലൂസ് കണക്ഷൻ വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇതുപോലത്തെ കട്ടി കൂടിയ വയറുകളും കണക്ഷനുകളും എല്ലാം സോൾഡർ ചെയ്യുന്നതിന് മിനിമം 35 വാട്ടെങ്കിലുമുള്ള സോൾഡറിംഗ് അയണുകൾ ഉപയോഗിക്കുക. ചെറിയ സോൾഡറിംഗ് അയണ് വെച്ചിട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തി കിട്ടുകയുമില്ല, മാത്രമല്ല കണക്ഷനും പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നെഗറ്റീവിന്റെ ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബോർഡിൽ മോസ്ഫെറ്റിന്റെ ഡ്രൈനിൽ നിന്ന് വരുന്ന 2 വണ്ണം കൂടിയ വയറുകൾ വെറുതെ നിൽക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ആ 2 വയറുകളാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് ട്രാൻസ്ഫോർമറിന്റെ 2 സൈഡുകളിലെ 2 കണക്ഷനുകൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അതുകളിൽ ഓരോന്നിലായിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബോർഡിലെ ഒരു സൈഡിലുള്ള കണക്ഷൻ ട്രാൻസ്ഫോർമറിന്റെ അതേ സൈഡിലുള്ള കണക്ഷനിലേക്ക് കൊടുക്കുക. ബോർഡിന്റെ മറു സൈഡിലുള്ള കണക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിന്റെ സൈഡിലുള്ള കണക്ഷനിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇത് സോൾഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം ലെഡൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് അത്യാവശ്യം ആംപിയർ എടുക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് തന്നെ സോൾഡറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 2 കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള സ്ലീവ് സോൾഡർ ചെയ്തതിന് മുകളിലേക്ക് ഇതുപോലെ നീക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രണ്ട് പാനലിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചിരുന്ന എൽ ഇ ഡി പാനലിന്റെ കണക്ഷൻ അതിന്റെ കണക്ടറിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ബോർഡിലെ S1, S2 എന്നീ കണക്ഷൻ പോയിന്റുകളിൽ നിന്ന് വരുന്ന 2 വയറുകളാണ്. അത് സ്വിച്ചിലേക്കുള്ളതാണ്. സ്വിച്ചിന്റെ 2 കണക്ഷനുകളാണ് സ്വിച്ചിനും ഉള്ളത്. അതിൽ മാറിപ്പോകാനൊന്നുമില്ല. അതിൽ ഏത് കണക്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സൗകര്യത്തിന് ഏറ്റവും അടിയിലെ കണക്ഷൻ ആദ്യം കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുകളിലെ കണക്ഷൻ സോൾഡർ ചെയ്യാൻ സൗകര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ചിലേക്കുള്ള കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇതിലേക്ക് AC ഇൻപുട്ട് കൊടുക്കുവാനുള്ള 3-പിൻ മെയിൻസ് കോഡാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ആമ്പിയറിന്റെ 3-പിൻ മെയിൻസ് കോഡ് എടുത്തിട്ടുണ്ട്. അതിൽ 3 വയറുകളാണുള്ളത്, റെഡ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രീന്. ഈ 3 വയറുകൾ വരുന്ന ഭാഗം ഗ്രൂമെറ്റിലൂടെ ഈ ക്യാബിനറ്റിനകത്തേക്ക് ഇതുപോലെ കടത്തി വെക്കണം.
ഇപ്പോൾ നമ്മൾ വയറുകൾ ക്യാബിനറ്റിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കുവാൻ ഈ കേബിളിൽ ഒരു കെട്ടിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വയർ ടൈ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് നിർത്തുകയോ വേണം. ഈ മെയിൻസ് കേബിളിലുള്ള മൂന്ന് വയറുകളിൽ ബ്ലാക്ക് വയർ ന്യൂട്രലിൻ്റെയും റെഡ് വയർ ഫേസിൻ്റെയും ഗ്രീൻ വയർ എർത്തിൻ്റെയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം കൊടുക്കുവാൻ പോകുന്നത് എർത്തിൻ്റെ ഗ്രീൻ വയറാണ്. അത് 2-in-1 സോക്കറ്റിൻ്റെ മുകളിലുള്ള എർത്തിൻ്റെ പിന്നിലേക്കും അതുപോലെ തന്നെ ഈ ഇൻവെർട്ടർ ക്യാബിനറ്റിൻ്റെ ബോഡിയിലേക്കും കണക്ട് ചെയ്യാം. ഇനി കണക്ട് ചെയ്യാനുള്ളത് ഇൻപുട്ടിലെ ഫേസ് ന്യൂട്രൽ കണക്ഷനുകളാണ്. അതിൽ ന്യൂട്രലിൻ്റെ കണക്ഷൻ നിങ്ങൾക്കിവിടെ കാണാം, ഏറ്റവും മുകളിലുള്ളതാണ്. ഫേസ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉള്ളതാണ്. എൻ എന്നെഴുതിയിരിക്കുന്ന കണക്ഷൻ പോയിന്റിലേക്ക് ന്യൂട്രലിൻ്റെ ബ്ലാക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പി എന്നെഴുതിയിരിക്കുന്ന ഫേസിൻ്റെ കണക്ഷൻ പോയിന്റിലേക്ക് റെഡ് വയർ ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിലെ ന്യൂട്രലിൻ്റെയും ഫേസിൻ്റെയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയ രണ്ട് വയർ പീസുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഔട്ട്പുട്ട് കണക്ഷൻ എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വയറുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ന്യൂട്രലിൻ്റെ അതേ കണക്ഷനിലേക്ക് തന്നെയാണ്. അതായത് ന്യൂട്രൽ കണക്ഷൻ കോമൺ ആണ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ന്യൂട്രൽ ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് സോക്കറ്റിലേക്കുള്ള ഫേസിൻ്റെ കണക്ഷനാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒ പി എന്നെഴുതിയിട്ടുള്ള ഒരു കണക്ഷൻ പോയിന്റ് നിങ്ങൾക്കിവിടെ കാണാം, അതായത് മുകളിൽ നിന്ന് നാലാമത്തേത്. അതിലേക്കാണ് ഈ റെഡ് വയർ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂട്രലിൻ്റെയും ഫേസിൻ്റെയും കണക്ഷനുകൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഈ 2-in-1 സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഈ സോക്കറ്റിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലതു ഭാഗത്തുള്ളതാണ് ഫേസിൻ്റെ കണക്ഷൻ വരിക. അവിടെ ലൈൻ എന്നെഴുതിയിട്ടുണ്ടാവും. എൽ എന്നെഴുതിയിട്ടുള്ള കണക്ഷൻ ടെർമിനലിലേക്ക് റെഡ് വയർ സ്ക്രൂ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ എൻ എന്നെഴുതിയിട്ടുള്ള സോക്കറ്റിലുള്ള കണക്ഷൻ ടെർമിനലിലേക്ക് ബ്ലാക്ക് വയറും ഇതുപോലെ സ്ക്രൂ ചെയ്ത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇതിലൊരു കപ്പാസിറ്റർ ആവശ്യമുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 MFD 440 V ഒരു കപ്പാസിറ്ററാണ്. 40 Ah മുതൽ 80 Ah വരെയൊക്കെയുള്ള ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ അതിന് മതിയായ ചാർജിങ് ലഭിക്കുന്നതിന് ഈ 8 MFD കപ്പാസിറ്റർ തന്നെ മതിയാവും. ഇനി നിങ്ങൾ കപ്പാസിറ്റി കൂടിയ വലിയ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കപ്പാസിറ്റർ വാല്യൂ മാറ്റം വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചാർജിങ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. C1, C2 എന്നെഴുതിയിരിക്കുന്ന ഈ രണ്ട് കണക്ഷൻ പോയിന്റുകളിലേക്കാണ് കപ്പാസിറ്ററിൻ്റെ ഓരോ കണക്ഷനുകളും കൊടുക്കേണ്ടത്. ഇത് AC കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് പോസിറ്റീവും നെഗറ്റീവും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ രണ്ട് കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കുവാനുള്ളത് ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷനുകളാണ്. ഇത് ആകെ മൂന്ന് കണക്ഷനാണുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു 0 ഉണ്ട്, ഒരു 160, അതുപോലെ തന്നെ ഒരു 240. അങ്ങനെ മൂന്ന് കണക്ഷനുകൾ. ഇതിൽ 0 എന്ന് പറയുന്നത് ന്യൂട്രലിൻ്റെ കണക്ഷനാണ്, 160 എന്ന് പറയുന്നതാണ് ഇതിലെ ചാർജിങ്ങിൻ്റെ വൈൻഡിങ് 240 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് 0 ന്യൂട്രലിൻ്റെ കണക്ഷനാണ്. അത് നമ്മൾ ന്യൂട്രൽ നേരത്തെ പറഞ്ഞിരുന്നു, ന്യൂട്രൽ എല്ലാത്തിനും കോമൺ ആണ്. ആ ന്യൂട്രലിൻ്റെ കണക്ഷനിലേക്ക് ഈ ട്രാൻസ്ഫോർമറിൻ്റെ 0 എന്നെഴുതിയിട്ടുള്ള കണക്ഷൻ ലീഡും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി 160 എന്നെഴുതിയിട്ടുള്ളതാണ്, അത് ചാർജിങ്ങിൻ്റെയാണ്. അത് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ കാണാം, TC എന്നെഴുതിയിട്ടുള്ള ട്രാൻസ്ഫോർമർ ചാർജിങ് കണക്ഷൻ എന്നെഴുതിയിട്ടുള്ള ആ ഒരു കണക്ഷൻ പോയിന്റ്. അതിലേക്ക് ഈ നടുവിലുള്ള 160 V ട്രാൻസ്ഫോർമറിൻ്റെ ലീഡ് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജായ 240 V ആണ്. അത് ബോർഡിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബോർഡിൽ TO എന്നെഴുതിയിട്ടുണ്ട്, ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കണക്ഷൻ പോയിന്റിലേക്ക് ഇതുപോലെ ഈ 240 V ട്രാൻസ്ഫോർമർ ലീഡ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ വയറിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബോർഡൊന്നും ആദ്യം സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആ ബോർഡൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ വയറുകളെല്ലാം വയർ ടൈയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. പിന്നെ ഈ ബോർഡ് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ കാണിച്ചു തരാനുണ്ട്. ഇതിൽ നമുക്ക് ഓവർലോഡ് കട്ട് ഓഫ്, അതുപോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ടാവുന്നതൊക്കെ എത്ര വോൾട്ടിൽ വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബോർഡിലൊരു മൈക്രോ സ്വിച്ച് ഇരിക്കുന്നുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലുള്ള സെറ്റിംഗ്സുകളെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിവിടെ ബോർഡ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയറുകളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്ററും ഇളക്കം വരാത്ത രീതിയിൽ വയർ ടൈറ്റ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യിച്ചു നോക്കുകയാണ്. ഇതിൽ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊടുക്കരുത്, അതിന് യാതൊരു പ്രൊട്ടക്ഷനും ബോർഡിൽ ഇല്ലാത്തതാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് മാത്രം കണക്ട് ചെയ്യുക.
വലിയ ബാറ്ററിയിലേക്ക് നെറ്റ് ബോൾട്ട് ഇടാവുന്ന രീതിയിലുള്ള കണക്ടറാണ് നമ്മൾ വയറിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 12 വോൾട്ട് 7 AH ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 12 വോൾട്ടിൻ്റെ എത്ര AH ബാറ്ററിയും നമുക്ക് ഈ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററിയുടെ കണക്ഷൻ ടെർമിനലുകൾ ഏത് തരത്തിൽപ്പെട്ടതാണോ അതിനനുസരിച്ചുള്ള ടെർമിനലുകളോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ലോഡിന് അനുസരിച്ചുമാണ് നമുക്ക് ബാക്കപ്പ് സമയം കിട്ടുക. ഉദാഹരണത്തിന് 80 AH ഒരു ബാറ്ററിയിൽ നമ്മൾ 200 വാട്ട് ലോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 4 മണിക്കൂറോളം വർക്ക് ചെയ്യിക്കാം. ലോഡ് കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും നമുക്ക് ലോഡ് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ഹോൾഡറുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി ബൾബ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 വാട്ടിൻ്റെ ബൾബാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 200 വാട്ടിൻ്റെ ബൾബ് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി 250 വാട്ടാണ്. അപ്പോൾ നമുക്ക് 250 വാട്ട് ലോഡ് ഇതിൽ വരുമ്പോൾ ഇത് ഓവർലോഡ് കട്ട് ഓഫ് ആകണം. അപ്പോൾ അതിനുള്ള സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 50 വാട്ട് ലോഡ് കൂടി അധികം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 250 വാട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 250 വാട്ടിൽ ഇതിൻ്റെ ഓവർലോഡ് ഓഫാകാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള മൈക്രോ സ്വിച്ച് നമ്മൾ ഈ ഇൻവെർട്ടർ ഓൺ ചെയ്ത് വെച്ച് ലോഡിൽ ഇരിക്കുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഓവർലോഡ് കട്ടാവുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഓവർലോഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അത് 3 തവണ ഇങ്ങനെ ഓണായും ഓഫായും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നോക്കും. എന്നിട്ടും ഓവർലോഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇൻവെർട്ടർ പൂർണ്ണമായിട്ടും ഓഫായി കിടക്കും. പിന്നെ നമ്മൾ ഇതിലെ ലോഡ് ഒഴിവാക്കി അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ഇൻവെർട്ടർ പിന്നീട് പ്രവർത്തിക്കുക. ഇപ്പോൾ നമ്മൾ 250 വാട്ടിൻ്റെ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് ഇൻവെർട്ടർ നിർമ്മിച്ചപ്പോഴാണ് നമ്മൾ 250 വാട്ടിൽ ലോഡ് സെറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ 150 വാട്ടിൻ്റെ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടാണ് ഇൻവെർട്ടർ നിർമ്മിക്കുന്നതെങ്കിൽ 150 വാട്ട് ലോഡ് ഇട്ടിട്ടാണ് ഇത് ഓവർലോഡ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിൻ്റെ മാക്സിമം കപ്പാസിറ്റി 250 വാട്ടാണ്. അതും ശ്രദ്ധിക്കണം. അതിൽ കൂടുതൽ ലോഡ് ഇതിൽ ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ നിർമ്മിക്കുന്ന ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ ലോഡ് ഇട്ട് കഴിഞ്ഞാൽ ഓഫാകാൻ വേണ്ടിയിട്ട് ഓവർലോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി ഹൈ കട്ട് ഓഫ്, അതായത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ചാർജിങ് നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചാർജിങ് ഓണാക്കേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ 230 വോൾട്ട് സപ്ലൈയിലേക്ക് ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററിയിൽ മാത്രം കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ മൈക്രോ സ്വിച്ചിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിലെ ഓരോ ഇൻഡിക്കേറ്ററായിട്ട് മാറി മാറി ഇങ്ങനെ കത്തുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇൻവെർട്ടർ ഓൺ എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷനിൽ വരുമ്പോൾ നമ്മൾ മൈക്രോ സ്വിച്ചിൽ നിന്നും കൈയെടുക്കുക. അപ്പോൾ അതിൽ സെറ്റായിട്ട് ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് ഇൻവെർട്ടറിനും സോളാറിനും ഉപയോഗിക്കുന്ന ബാറ്ററികൾക്ക് വേണ്ടിയിട്ടുള്ള ചാർജിങ് കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. ഇനി നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ടൈപ്പ് ബാറ്ററികൾക്കാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ചാർജിങ് വോൾട്ടേജ് കുറച്ച് വെക്കണം. അത് ഈ ഓവർലോഡ് എന്ന് പറയുന്ന ആ ഇൻഡിക്കേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആവും. ഇതിൽ കട്ട് ഓഫ് വോൾട്ടേജ് സെറ്റ് ചെയ്യേണ്ടത് ഇൻവെർട്ടർ ബാറ്ററികളാണെങ്കിൽ 14.4 വോൾട്ട് വരെ കൊടുക്കാം. അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ബാറ്ററികളാണെങ്കിൽ 14 വോൾട്ട് വരെയും കൊടുക്കാം. ഇതിൽ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് കട്ട് ഓഫ് ആകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക് വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഇൻവെർട്ടർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് 230 വോൾട്ട് നമ്മുടെ പ്ലഗിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇത് AC മാറിയിട്ടുണ്ട്. ചാർജിങ് ഓൺ ആയിട്ടുണ്ട്. ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ ആണെന്ന് അവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ ഇൻപുട്ട് സപ്ലൈ ഓഫാക്കിയാൽ, അതായത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ബാറ്ററിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഔട്ട്പുട്ട് ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും സപ്ലൈ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഡ് AC തന്നെ മാറും. അതിൻ്റെ ബീപ്പ് സൗണ്ട് 3 പ്രാവശ്യം നമുക്കിവിടെ കേൾക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചാർജിങ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജിങ് കട്ട് ഓഫ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിൽ ബാറ്ററിയിൽ ഒരു മൾട്ടിമീറ്റർ DC കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 14.4 വോൾട്ട് ആകുമ്പോൾ നമ്മുടെ ചാർജിങ് ഓഫ് ആവണം. ഇപ്പോൾ ചാർജിങ് നടക്കുന്നത് ആമ്പിയർ മീറ്ററിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ 14.4 കഴിഞ്ഞപ്പോൾ ഇവിടെ ചാർജിങ് ഓഫ് ആയത് നിങ്ങൾക്കിവിടെ കാണാം. ചാർജിങ് ഓഫായപ്പോൾ ബാറ്ററി അതിൻ്റെ നോർമൽ വോൾട്ടേജ് ലെവലിലേക്ക് കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ മൾട്ടിമീറ്ററിൽ കാണുന്നത്.
ഇങ്ങനെ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിക്ക് അനുസരിച്ചുള്ള വോൾട്ടേജിലല്ല ഇത് കട്ടാവുന്നതെങ്കിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ അതിൽ വരുന്ന ആ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് മറ്റൊരു ഇൻഡിക്കേറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് ചാർജിങ് കട്ട് ഓഫിനെ ആക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കേസ് അടയ്ക്കാം. അടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ കുറേ എയർ ഹോൾസ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ അടയാത്ത രീതിയിൽ വേണം ഉള്ളിലുള്ള കമ്പോണൻസുകളെല്ലാം വെക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഇത് നിർമ്മിച്ച് ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ എയർ ഹോൾസ് ഒന്നും അടച്ചു വെക്കരുത്. നമ്മുടെ വീട്ടിലെയും ഓഫീസിലെയും എല്ലാം അത്യാവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യിക്കാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു 250 വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് ഇപ്പോൾ നമ്മളിവിടെ നിർമ്മിച്ചത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തെ വിലകൾ പ്രകാരം ഇതിന് ഏകദേശം 3000 രൂപയോളമാണ് ചിലവ് വരുന്നത്. ബാറ്ററി നമ്മൾ ഇതിനു പുറമെ വാങ്ങണം. ഇനി ഇതിലും ചിലവ് കുറഞ്ഞ ബാറ്ററി അടക്കമുള്ള ഒരു സംവിധാനം ഞാൻ കാണിച്ചു തരാം. ഇതിൽ 2-3 ലൈറ്റുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാം, മൊബൈൽ ചാർജർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വൈഫൈയുടെ അഡാപ്റ്റർ കറണ്ട് പോയി കഴിഞ്ഞാൽ വൈഫൈ കട്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഇത് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. ഇതിനകത്ത് തന്നെ ബാറ്ററി ഇട്ട് എമർജൻസി ലൈറ്റ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണിത്. ഇതിൽ 3 സോക്കറ്റുകളാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് 3 ലൈറ്റുകളോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ചാർജർ, 2 ലൈറ്റുകൾ അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ഇതിലൊരു DC 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കൂടി വരുന്നുണ്ട്. DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നമുക്ക് ഈ DC ഔട്ട്പുട്ട് സോക്കറ്റിൽ നിന്ന് ഉപയോഗിക്കാം. മറ്റുള്ള ഔട്ട്പുട്ടുകളിൽ നിന്ന് LED ബൾബുകൾ, മൊബൈൽ ചാർജറുകൾ എന്നിവയാണ് ഉപയോഗിക്കാൻ പറ്റുക. സാധാരണ ഫാനും അതുപോലെ സാധാരണ ബൾബും ഒന്നും ഇത് സപ്പോർട്ട് ചെയ്യില്ല. ഇതിൽ നമുക്ക് 9 വാട്ടിൻ്റെ 3 LED ബൾബുകൾ വരെ വർക്ക് ചെയ്യിക്കാം. മൂന്നും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 1.5 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും. ഒരെണ്ണം മാത്രമാണ് വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ ഏകദേശം 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. എമർജൻസി ലൈറ്റുകൾ പോലെ കൊണ്ടു നടക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ 2 ലൈറ്റുകൾ വേറെയുമുണ്ട്. സാധാരണ വൈദ്യുതിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതിനു പുറമെ 20 വാട്ടിൻ്റെ ഒരു സോളാർ കണക്ട് ചെയ്താൽ സോളാർ പാനൽ വഴിയും ഇത് ചാർജ് ചെയ്യാം. 12 വോൾട്ട് 7 AH ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പ്രസ്റ്റീജ് എന്ന ബ്രാൻഡിൻ്റെ ഈ ഹോം UPS സംവിധാനത്തിന് ഏകദേശം 2100 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. ഇതിൻ്റെ വില കുറഞ്ഞ ബ്രാൻഡുകളും ലഭ്യമാണ്. വീഡിയോയിൽ കാണിച്ച പലതരത്തിൽപ്പെട്ട ഇൻവെർട്ടർ ബോർഡുകളും ഫുൾ സെറ്റ് ചെയ്ത ഇൻവെർട്ടറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുപോലെ ഹെവി ലോഡുകൾ ഉപയോഗിക്കാവുന്ന സൈൻ വേവ് ഇൻവെർട്ടറുകൾ നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.